ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഇടവകയെയും എൻ്റെ രൂപതയെയും എൻ്റെ ദേശത്തെയും ഈ ലോകം മുഴുവനെയും പതിപ്പിച്ചു വയ്ക്കുന്നു. ആമീൻ. ഇന്ന് മെയ് മാസം 1st. 1955 പിയൂസ് 12 മാർപ്പാപ്പ അധ്വാനിക്കുന്നവരുടെ സംരക്ഷകനായ വിശുദ്ധ യൗസേപിതാവിൻ്റെ തിരുനാൾ മെയ് മാസം 1st ആഘോഷിക്കുവാൻ നിശ്ചയിച്ചു. നിരവധി രാജ്യങ്ങളിൽ മെയ് ദിനം ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് പരിഗണിച്ചായിരുന്നു ആ നിശ്ചയം. തന്മൂലം വിശുദ്ധ യൗസേപിതാവിനോടുള്ള ആ ദിവസത്തെ വണക്കത്തിന് കൂടുതൽ മഹിമയും പരിശുദ്ധിയും കൈവന്നു. മുൻകാലങ്ങളിൽ വിശുദ്ധ യൗസേപിതാവിൻ്റെ പരിരക്ഷണം അനുസ്മരിക്കുന്ന തിരുനാൾ ആഘോഷിച്ചിരുന്നത് ഓരോ വർഷവും ഈസ്റ്റർ കഴിഞ്ഞുള്ള 3rd ഞായറാഴ്ചയായിരുന്നു. പിന്നീടത് ഈസ്റ്റർ കഴിഞ്ഞുള്ള 2rd ഞായറാഴ്ചയ്ക്ക് പിന്നാലെയുള്ള ബുധനാഴ്ചയാക്കി. അങ്ങനെ 8th ആ ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിരക്തപതിയും ആഗോള തിരുസഭയുടെ സംരക്ഷകനുമായി വിശുദ്ധ യൗസേപിതാവ് വണങ്ങപ്പെടുന്നു. മുൻപ് ജനുവരി 23rd വിശുദ്ധ യൗസേപിതാവിൻ്റെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോക തൊഴിലാളി ദിനം വിശുദ്ധ യൗസേപിതാവാകുന്ന ഏറ്റവും നല്ല തൊഴിലാളിയെ ആദരിക്കുന്ന ദിവസം, ഓർക്കുന്ന ദിവസം. സകല തൊഴിലാളികളും ഏത് തൊഴിൽ ചെയ്യുന്നവരും, അടുക്കളപ്പണിയായിക്കോട്ടെ, അതല്ലെങ്കിൽ ഓഫീസ് വർക്കായിക്കോട്ടെ, ബിൽഡിംഗ് വർക്കായിക്കോട്ടെ, ഏത് ജോലി ചെയ്യുമ്പോഴും അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്താൽ ദൈവം നമ്മെ ഈ ലോകത്തിലും പരലോകത്തിലും അനുഗ്രഹിക്കും. നമുക്ക് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിൻ്റെ പക്കൽ നമ്മെ ഓരോരുത്തരെയും കാഴ്ചവെക്കാം. കാരണം ഈ ലോകത്തെ എല്ലാ മനുഷ്യരും തൊഴിൽ ചെയ്യുന്നവരാണല്ലോ. തൊഴിൽ ചെയ്യാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്ത് ഉണ്ടാകുകയില്ല, ഉണ്ടാകാതിരിക്കട്ടെ. തളർന്നു കിടക്കുന്നവർ പോലും അവരുടെ ജോലിയാണ് ആ സഹനം ഏറ്റെടുക്കുക എന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ ഇന്ന് വിശുദ്ധ യൗസേപിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. യൗസേപിതാവ് കയ്യിലിരിക്കുന്ന മകനോട് ഈ തൊഴിലിലൂടെ അവർക്ക് അഭിവൃദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നാം ചെയ്യുന്ന തൊഴിലിൽ വഞ്ചന കടന്നു വരാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ തൊഴിലിൻ്റെ ഉയർച്ചയുടെ പിന്നിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ തൊഴിൽ നമ്മുടെ ഉപജീവന മാർഗത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി ആയിരിക്കട്ടെ. നമുക്ക് ഇതുപോലെ ജീവിതം കൊണ്ടുപോകാൻ നമ്മുടെ തൊഴിലിനെ വിശുദ്ധ യൗസേപിതാവിൻ്റെ തൃക്കരങ്ങളിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം. ആമീൻ.